ഇന്നായിരുന്നു ഫിഫയുടെ ഭാഗത്തുനിന്ന് ഇന്ത്യൻ നാഷണൽ ടീമിനെ ബാൻ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ പിന്നാലെ കേരള ബ്ലാസ്റ്റേഴ്സിനെ അടക്കം ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നം വന്നിട്ടുള്ളത്. വീട്ടിലിട്ട് കടക്കും മുമ്പ് കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ അമർത്തുവാൻ വേണ്ടി ഒരു മടിയും കാട്ടരുത്. വീട്ടിലിട്ട് കടക്കാം. ഫിഫയുടെ ഈ ഒരു ബാൻ കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയാകാൻ പോകുന്ന കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയായിട്ടും 5 വിദേശ സൈനിങ് മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. എന്നാൽ ഫിഫയുടെ ഈ ബാൻ കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് അവരുടെ അവസാന വിദേശ താരത്തിന്റെ ഈ സൈനിങ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഫിഫ ഈ ഒരു ബാൻ എടുത്തു മാറ്റിയാൽ മാത്രമാകും കേരള ബ്ലാസ്റ്റേഴ്സിന് മാത്രമല്ല മറ്റു ഐഎസ്എൽ ക്ലബുകൾക്കും വിദേശ താരങ്ങളെ സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു ബാൻ എടുത്തു മാറ്റിയില്ലായെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാകാൻ പോകുന്ന ക്ലബ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആകും. കാരണം ഇതുവരെയായിട്ടും ഒരു വിദേശ താരത്തിന്റെ സൈനിങ് പോലും നോർത്ത് ഈസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. എന്നാൽ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഇമാമി ഈസ്റ്റ് ബംഗാൾ മാത്രമാണ് അവരുടെ അവസാന വിദേശ താരത്തിനെ ടീമിലേക്ക് എത്തിക്കാത്തത്. എന്നാൽ ഇതിന്റെ ഇടയിലുള്ള പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞത് ഓഗസ്റ്റ് 31 കൂടി തന്നെ ട്രാൻസ്ഫർ വിൻഡോയും അവസാനിക്കുന്നതായിരിക്കും. ഈ പ്രശ്നങ്ങളെല്ലാം മറികടന്നുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സൈനിങ് നടത്തുമോന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം.